വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിത്തുസ് കിങ്ഡം. ഇന്ന് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. നെയ്ച്ചോറിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായ ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കിലോ ചിക്കനാട്ടോ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഫ്രഷ് ചെയ്ത ഒരു അരക്കിലോ ചിക്കൻ അതിലേക്ക് നമ്മൾക്ക് ആദ്യമെല്ലാം പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല, അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം നന്നായി പിടിച്ചു കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ചിക്കനെ വറുത്തെടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കനെയൊക്കെ മാരിനേറ്റ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് കഷ്ണം പട്ട, അതുപോലെ ഗ്രാമ്പൂ, അതുപോലെ രണ്ട് ഏലക്ക ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല വറുത്തെടുക്കാം. ഒരു നല്ല ഫ്രഷായിട്ടുള്ള നമുക്ക് ഗരം മസാല പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് വറുത്തെടുത്ത ശേഷം ഒന്ന് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം. ഫ്രഷ് ആയ മസാലയുടെ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം വറുത്ത ശേഷം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് പൊടികളും ചേർത്ത് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം സ്വല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനെ വറുത്തെടുക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഈ ചിക്കനെയെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുത്താലും അത് ബലമൊന്നും ആവില്ല, നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി വറുത്തെടുത്ത ശേഷം നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ചിക്കനെയും ഇതേപോലെ വറുത്തെടുക്കാം കേട്ടോ. ചിക്കൻ ഒരു ഭാഗം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറുഭാഗം കൂടി മറിച്ചിട്ട ശേഷം അതും കൂടി നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഈ ചിക്കനെല്ലാം വറുത്തെടുത്ത ശേഷം നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ എണ്ണ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ ആ എണ്ണയിലേക്ക് ആദ്യം കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതോ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് വാടിക്കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് വെന്ത് വരണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ചേർക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സവാള നന്നായിട്ട് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി സവാള വഴണ്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്ത മിക്സില്ലേ, അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പൊടികളെല്ലാം മണം ഒരു നല്ല മണമായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി, അത്യാവശ്യം വലിയ തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചും വേവിക്കാം. ഈ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എല്ലാം നല്ലതിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചാറ് ആവശ്യമുണ്ട് എന്നുള്ളവർക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ
ഈ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ ചിക്കൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക്.